ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ദൂത, ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ തലമുറ ആമി ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ശുശ്രൂഷയിലും കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയും കർത്താവ് അത്ഭുതം ചെയ്യും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. സാന്നിധ്യം ഈ ഹോളിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി ആരാഗ്രഹിക്കുന്നു അവരെ നിറയ്ക്കുവാൻ ദൈവാത്മാവ് ഈ പകൽക്കാലം ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. രണ്ടോ മൂന്നോ പേർ ഐക്യമത്യപ്പെടേണ്ട നാമത്തിൽ എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരാമെന്ന് അല്ലി ചെയ്ത കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ജനത്തെ നിരാശയോട് ഒരിക്കലും എൻ്റെ കർത്താവ് ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടുണ്ട്. അവൻ്റെ കരസ്പർശനം അനുഭവിപ്പാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കൊതിയോടെ വന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളെ എൻ്റെ കർത്താവ് വെറും കൈയായിട്ട് ഒരിക്കലും വിടത്തില്ല. ആമേൻ. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ കർത്താവ് വലിയ ദൈവമാണ്. അവൻ ആലോചനയിൽ വലിയവനാണ്. അവൻ പ്രവൃത്തിയിൽ ശക്തിമാനാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ നമ്മെ ഈ പകൽക്കാല സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി
ശബ്ദത്തിനായി, ദൈവ ശബ്ദത്തിനായി നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് കർത്താവ് നമ്മുടെ ഇടയിൽ വലിയ വീര്യപ്രവൃത്തികൾ ആമേൻ പ്രവർത്തിക്കും. ഇന്ന് കർത്താവ് നമ്മെ വെറും കൈയോടെ മടക്കി വിടത്തില്ല. ഇന്നത്തെ തിരുവചനത്തിന്റെ ധ്യാനത്തിനായി മത്തായി സുവിശേഷം 6:6 നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രിയ ദൈവ പൈതലേ, പ്രാർത്ഥന മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ വാതിൽ അടച്ച് അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥന ഇല്ലാതെ നമുക്കൊരു പടി പോലും മുൻപോട്ട് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ കാൽച്ചുവടുകൾ വെക്കണമെങ്കിൽ പ്രാർത്ഥിക്കാതെ നമുക്ക് മുന്നേറുവാൻ കഴിയത്തില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? വാതിൽ അടയ്ക്കണം. മറ്റുള്ള കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഒരിക്കലും നിനക്ക് പ്രാർത്ഥിച്ച് മുന്നേറുവാനായിട്ട് കഴിയത്തില്ല. നീ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വാതിലടച്ച രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് ചോദിക്ക, നിന്റെ പിതാവ് നിനക്ക് രഹസ്യത്തിൽ പ്രതിഫലം തരും. നീ ചോദിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി തരുവാൻ എന്റെ കർത്താവ് സദാ സന്നദ്ധനായി നിൽക്കുകയാണ്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ എന്റെ കർത്താവ് പ്രവർത്തിക്കാൻ തയ്യാറാ. നീ ചോദിക്കുന്ന വിഷയത്തിന് ആമേൻ മറുപടി തരുവാൻ എന്റെ കർത്താവ് റെഡിയാ. രണ്ടോ മൂന്നോ പേർ ഐക്യമത്യപ്പെട്ടെന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരാമെന്ന് എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ വാതിൽ അടച്ച് അറയിൽ കടക്കുക. രഹസ്യത്തിലല്ല, പരസ്യത്തിലല്ല, രഹസ്യത്തിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, രഹസ്യത്തിൽ നിന്റെ വിഷയം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുന്നെങ്കിൽ പരസ്യമായിട്ട് നിന്നെ ഉയർത്തുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. കാട്ടിൽ ഈ വേദപുസ്തക ചരിത്രം വായിച്ചാൽ അനേക ദൈവ ഭക്തന്മാർ പ്രാർത്ഥിച്ചു മറുപടി വാങ്ങിച്ചതിന്റെ അതിൽ നമുക്ക് വായിച്ച് ആമേൻ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാട്ടിൽ ദാവീദ് ആടുകളെ മേയ്ക്കുവാനായിട്ട് തന്റെ പിതാവ് തന്നെ അയച്ചു. കാട്ടിൽ വെച്ച് രാജാ ദാവീദ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രഹസ്യമായിട്ട് അവൻ ഒത്തിരി നേരം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവനെ പരസ്യമായിട്ട് മാനിക്കേണ്ടത് എന്റെ കർത്താവിന്റെ പദ്ധതിയാ. അതുപോലെ തന്നെ നീയും ഞാനും ആയിരിക്കുന്ന മേഖലയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിന്റെ അപേക്ഷകൾ, നിന്റെ യാചനകൾ അറിയിക്കുവാൻ നീ തയ്യാറായാൽ എന്റെ കർത്താവ് നിന്നെ പരസ്യമായിട്ട് മാനിക്കും. ദേശത്തും സമൂഹത്തിലും വ്യക്തികളുടെ മധ്യത്തിലും നിന്നെ മാനിക്കുവാൻ എന്റെ കർത്താവ് ഇന്ന് റെഡിയാണ്. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നീ വാതിലടയ്ക്കുവാൻ തയ്യാറാണോ? നീ രഹസ്യത്തിൽ അപേക്ഷിക്കുവാൻ തയ്യാറാണോ? നിന്നെ പരസ്യമായി മാനിക്കുവാൻ, നിനക്ക് പ്രതിഫലം തരുവാൻ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത നിലവാരത്തിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. കാട്ടിൽ കിടന്ന ദാവീദ് ദൈവസന്നിൽ പ്രാർത്ഥിച്ചു. അവൻ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നിനക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ? രഹസ്യത്തിൽ എന്റെ പിതാവുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടോ? വ്യക്തിപരമായിട്ട് ദൈവാത്മാവുമായിട്ട് നിനക്കൊരു അടുപ്പമുണ്ടോ? നീ ചോദിക്കുന്ന കാര്യം കർത്താവ് നിനക്ക് ചെയ്തു തരാറുണ്ടോ? ഇന്നു വരെ നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഇന്നു മുതൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥനയ്ക്കായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രവർത്തിപ്പാൻ എന്റെ കർത്താവ് തയ്യാറാണ്. ഈ ദാവീദ് കാട്ടിൽ രഹസ്യമായിട്ട് ഒരിക്കൽ തന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരടി അതിനെ പിടിക്കുവാൻ വന്നു. തന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ പോലും നഷ്ടപ്പെടുത്താതെ വേണം. ആ കരടിയുടെ വായിൽ നിന്ന് ആട്ടിൻകൂട്ടത്തെ ദാവീദ് വിടുവിച്ചു. ഒരിക്കൽ താൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം ആമേൻ അതിനെ പിടിക്കുവാൻ വന്നു. എന്നാൽ ഈ ദാവീദ് തന്നെ ആ സിംഹങ്ങളുടെ വായിൽ നിന്ന് ആമേൻ തന്റെ ആട്ടിൻകൂട്ടങ്ങളെ വിടുവിച്ചെടുത്തു. ഈ രണ്ട് കാര്യം പരഹസ്യമായിട്ട് ദാവീദ് ചെയ്തിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ എത്ര പ്രാവശ്യം നീ ശത്രുവിനോട് പോരാടി ജയിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം നിനക്കെതിരെ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ഭാവിച്ച് ബുഭുക്ഷയോട് അലറി നടക്കുന്ന ആ ദുഷ്ടശക്തിയെ ജയിക്കുവാൻ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയ ദൈവ പൈതലെ, നീ പ്രാർത്ഥിക്കാനായിട്ട് ശത്രുവിനോട് പോരാടുവാൻ നീ തയ്യാറായാൽ നിന്നെ പരസ്യമായിട്ട് മാനിക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ദൈവാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. എന്റെ കർത്താവ് നിന്നെ സഹായിപ്പാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ദാവീദാണ് ഒരിക്കൽ ഇസ്രായേൽ സൈന്യം ആമേൻ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെല്ലുവിളി ഉണ്ടാക്കിയപ്പോൾ
വന്നപ്പോൾ ഗോലിയാത്തിന്റെ അവൻ ശൗൽ രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് ദാവീദ് ചോദിച്ചു, ആമൻ തന്റെ സഹോദരന്മാരുടെ ക്ഷേമ അന്വേഷിക്കാനായിട്ട് ദാവീദ് യുദ്ധക്കളത്തിൽ ചെന്നപ്പോൾ അവിടെ ഇസ്രായേൽ സൈന്യത്തെ വെല്ലു നിൽക്കുന്ന ശക്തനായ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ദാവീദ് ചോദിച്ചു, ഇവനെ കൊന്നുകൊടുത്താൽ, ഇവനെ ഇവനെ വകവരുത്തിയാൽ രാജാവ് എന്തു തരും? അപ്പോൾ രാജാവ് കൊടുക്കുന്ന സമ്മാനങ്ങളുടെ നിര ദാവീദ് അറിഞ്ഞപ്പോൾ ദാവീദ് ഇങ്ങനെ ചോദിക്കുന്ന വർത്തമാനം ദാവീദിന്റെ സഹോദരന്മാർ കേട്ടു. പലപ്പോഴും നീ ആരാധിക്കുകയും ആമൻ നീ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിനക്കെതിരെ നിന്റെ സ്വന്തക്കാരുടെ നിന്ന് നിന്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും നിന്ദിക്കുന്ന ദൈവമല്ല, നിന്നെ ഞാൻ നിന്റെ സ്വന്തം ബന്ധുക്കളുടെ മധ്യത്തിൽ നിന്റെ ചാർച്ചക്കാരുടെ മധ്യത്തിൽ ഞാൻ നിന്നെ ഉയർത്തുന്ന കർത്താവാണ് ദാവീദ്. ആമേൻ ആമേൻ. രാജാവ് ഈ വർത്തമാനം കേട്ടിട്ട് ദാവീദിനോട് ചോദിച്ചു, നിനക്ക് എന്ത് ചെയ്യുവാൻ പറ്റും? ദാവീദ് പറഞ്ഞു, ഞാൻ ഈ ബലനായ ഗോലിയാത്തിനെ വകവരുത്തുവാനായിട്ട് എന്റെ മേൽ ഒരു അഭിഷേകം കർത്താവ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, ഒരിക്കൽ ഒരു ആടിനെ ഒരിക്കൽ ഞാൻ കാട്ടിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹത്തിന്റെ വായിൽ നിന്നും ഒരിക്കൽ ഒരു കരടിയുടെ വായിൽ നിന്നും ഞാൻ ആട്ടിൻകൂട്ടത്തെ വിടുവിച്ചിട്ടുണ്ട്. എന്നാൽ ആമേൻ, ഈ പരസ്യമായി നിന്ന് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ തകർക്കുവാനുള്ള അഭിഷേകം എന്റെ മേൽ കർത്താവ് തന്നിട്ടുണ്ടെന്ന് ദാവീദിന് വ്യക്തമായിട്ട് അറിയായിരുന്നു. പ്രിയ ദൈവവൈദല്ലേ, രഹസ്യത്തിൽ നീ പിശാചിനോട് പോരാടിയാൽ, രഹസ്യത്തിൽ നിനക്കെതിരായിട്ട് വരുന്ന ശത്രുവിനോട് ജയിച്ചാൽ പരസ്യമായിട്ട് നിന്നെ മാനിക്കുവാൻ ആമേൻ എന്റെ കർത്താവ് ശക്തനാണ്. നിന്നെ കൊണ്ട് ഒരു കൂട്ടം ജനത്തെ വിടുവിച്ചെടുക്കുവാൻ എന്റെ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. നീ അതിന് തയ്യാറാണോ? നീ അതിന് തയ്യാറാണോ? ഒരു കൂട്ടം ജനത്തെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ ഞാൻ നിന്നെ മാനപാത്രമായി കണ്ടിരിക്കുന്നത് ആത്മാവ് ദൈവം ഈ പകൽക്കാലം നിന്നെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു, നീ അതിന് തയ്യാറാണോ? ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നീ തയ്യാറാണോ? ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിപ്പാൻ നീ തയ്യാറാണോ? നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ജനത്തെ വിടുവിച്ചെടുക്കുവാൻ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിന്നെ പരസ്യമായി മാനിക്കുവാൻ എന്റെ കർത്താവും തയ്യാറാണ്. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവനെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഈ ദാവീദാണ് മല്ലനായ ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തി. ആമേൻ. സൈന്യങ്ങളുടെ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയെ നിന്ദിക്കുന്ന ആ ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തി രാജ്യത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുവാൻ, അതെ ദാവീദിനെ ഉയർത്തുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഈ തിരുവചന ആമേൻ. ഈ തിരുവചനം നമ്മൾ പരിശോധിച്ചാൽ അനേക ചരിത്രങ്ങൾ നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കും. ദൈവാലയത്തിൽ പോയി കരഞ്ഞ ഹന്നായിക്ക് വേണ്ടി പ്രാർത്ഥനയുടെ മറുപടിയായി അവളുടെ കരങ്ങളിൽ കർത്താവ് മറുപടി കൊടുത്തു. ഏലി പുരോഹിതൻ അവളുടെ മുഖഭാവം കണ്ടിട്ട് അവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നെന്ന് അവളെ കുറിച്ച് പരിഹസിച്ചപ്പോൾ സൈന്യങ്ങളുടെ ഹോമി അവൾക്ക് ഉത്തരം നൽകി അവളെ ബഹുമാനിച്ചു. ദാനിയൽ പ്രവചനം 6:10 കൂടെ വായിക്കാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഒരു രാജ്യം ആ രാജാവിനോട് മാത്രം 30 പ്രാർത്ഥിക്കാമെന്ന് ഓർഡറിട്ടു. അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ചെയ്താൽ അവരെ സിംഹക്കുഴിയിൽ ഇട്ട് കളയുമെന്ന് രാജാവ് കൽപ്പനയുണ്ടാക്കി. അപ്പോൾ ദാനിയേൽ കർത്താവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. താൻ ഈ രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ തന്റെ വീട്ടിൽ ചെന്നു. മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നീ ഒരു ആമൻ, നിനക്കെതിരെ പിശാച് ഒരു രേഖ എഴുതി കഴിയുമ്പോൾ നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അതോ നീ നേരത്തെ മുതൽ പ്രാർത്ഥിച്ചു വരുന്ന വ്യക്തിയാണോ? നിന്റെ ആമൻ കിളിവാതിൽ യെരുശലേമിന് നേരെ നീ തുറന്നിട്ടിട്ടുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്റെ വീട് എന്ന് തുറക്കുന്നു. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തനാ. ദാനിയേൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ താൻ മുൻപേ ചെയ്തു വന്നിരുന്നത് പോലെ ദിവസം 3 മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രിയ ദൈവവൈദലെ, നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, ആമേൻ, നിന്റെ മക്കളുടെ ഭാവിക്കെതിരെ ശത്രു എഴുതിയിരിക്കുന്ന രേഖകൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് ക്യാൻസൽ ആകുകയാണ്. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിമിഷങ്ങൾ ഈ ഹോളിൽ നീ പ്രവേശിച്ചപ്പോൾ ശത്രു എഴുതിയ സകല രേഖകളും ഈ
ശക്തി ഈ ഹോളിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ്. ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിനക്കെതിരെ രേഖ എഴുതിയ, നിനക്കെതിരെ പിശാച് എഴുതിയ സകല രേഖകളും ഇന്ന് തുടച്ചു മാറ്റപ്പെടുകയാണ്. 2013 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂസിൽ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒഴുക്കിയത്, നിനക്കെതിരെ എഴുതിയ സകല രേഖകളും, നിനക്കെതിരെ പാപത്തിന്റെ രേഖ, ശാപത്തിന്റെ രേഖ, രോഗത്തിന്റെ രേഖ, നിനക്കെതിരെ ശത്രു എഴുതിയ സകല രേഖയും എന്റെ കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നിന്നെ പൂർണ്ണയായി ആ രേഖയിൽ നിന്ന് വിമുക്തമാക്കിയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ്യ. Thank you Lord. യേശുവിന്റെ രക്തത്താൽ ചെയ്യാം, യേശുവിന്റെ രക്തത്താൽ ചെയ്യാം. നിനക്കെതിരെ എത്ര വലിയ രേഖയും ആമേൻ എഴുതിക്കൊള്ളട്ടെ. പ്രിയ ദൈവമായതല്ല, നീ ഭയപ്പെടേണ്ട. നിനക്കെതിരെ പിശാച് എഴുതിയിരിക്കുന്ന രേഖകൾ ഇന്നെന്റെ ദൈവാത്മാവ് തുടച്ചു കളയാണ്. രേഖയെ കർത്താവ് നിർമൂലമാക്കാൻ പോകുകയാണ്. ദൈവാത്മാവിന്റെ സാന്നിധ്യം നിന്റെമേൽ വ്യാപരിക്കട്ടെ, ദൈവശക്തി നിന്റെമേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദാനിയൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ താൻ വീട്ടിൽ ചെന്നു. മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നീ ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ തയ്യാറാണോ? വേറൊരു വ്യക്തിയുടെ മുമ്പിൽ നിനക്ക് പിന്നെ മുട്ടുകുത്തണ്ട. ഈ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ നീ തീരുമാനിച്ചാൽ ഈ ലോകത്തിന്റെ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് പിന്നെ മുട്ടുകുത്തണ്ട. എന്റെ കർത്താവിന്റെ മുമ്പിൽ നീ സമയങ്ങൾ വേർതിരിച്ച് മുട്ടുകുത്താൻ തയ്യാറാക്കിക്കോ. നിന്നെ നിന്റെ മുമ്പിൽ അനേകർ വന്ന് മുട്ടുകുത്തും. നീ ആരുടെ മുമ്പിൽ മുട്ടുകുരുത്തുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളെ കൂടി നിന്നെ നടത്തി, സ്വസ്ഥതയുള്ള വെള്ളം നിന്നെ കുടിപ്പിച്ച്, നിന്റെ പ്രാണനെ തണുപ്പിച്ച്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ പ്രിയ ദൈവവേദലെ, നിനക്കൊന്നിനെ കുറിച്ച് ഭാരപ്പെടണ്ട. പിശാച് ഒരു സമൂഹമായി ചേർന്ന്, ഒരു വ്യക്തിയായി ചേർന്ന്, നിന്റെ ബന്ധുക്കളായി ചേർന്ന്, നിന്റെ മിത്രങ്ങളായി ചേർന്ന് നിനക്കെതിരെ എഴുതിയുണ്ടാക്കിയ സകല രേഖകളും പ്രാർത്ഥനയിൽ മാറിപ്പോകും. രേഖ എഴുതിയിരിക്കുന്ന ദാനിയേൽ അറിഞ്ഞപ്പോൾ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. നീ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാണോ? നീ ദൈവസന്നിധിയിൽ ദാമേൻ സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? അല്ല എങ്കിൽ ഇന്ന് മുതൽ നീ തീരുമാനമെടുത്തോ. നീ ഇത് ഏറ്റെടുക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിടുതലാണ്. പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ നിനക്ക് വിടുതലാണ്. ആമേൻ. ദാനിയേലിനെ പോലെ 3 പ്രാവശ്യം രാകാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം നീ ആമേൻ മുട്ടുകുത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ എന്റെ കർത്താവ് നിന്നെ മാനിക്ക തന്നെ ചെയ്യും. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രാർത്ഥിക്കാതെ യാതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് സാധ്യമല്ല. പ്രാർത്ഥിക്കുമ്പോൾ വാതിലടയ്ക്കണം. മറ്റുള്ള കാര്യത്തിൽ ശ്രദ്ധയെത്താതെ, വില കുറഞ്ഞ കാര്യത്തിന് നിന്റെ ജീവിതം തിരിക്കാതെ പ്രാർത്ഥനയിൽ മാത്രം നീ സമയങ്ങൾ ചിലവഴിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ഇറങ്ങി വരും. എന്തൊക്കെ വിഷയമായി നീ ഭാരപ്പെട്ട് ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ടോ? നീ ലാൻഡ്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ കടന്നു വന്നത് വേദനയോടാണോ? പിശാച് നിനക്കെതിരെ എഴുതിയിരിക്കുന്ന രേഖ കണ്ടിട്ടാണോ? നിന്റെ തലമുറയുടെ നല്ല ഭാവി കാണുവാൻ നിനക്ക് ആമേൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? ആത്മാവും ദൈവം നിന്നോട് പറയുന്നു, ദാനിയേലിന് ഒരു രാജ്യം എഴുതിയ രേഖ തമ്പുരാൻ തിരുത്തി സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിപ്പാൻ തന്റെ ദൂതനെ അയച്ച് എന്റെ കർത്താവ് വിടുവിക്കും. പലപ്പോഴും നീ പ്രാർത്ഥിച്ച് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു? എന്താണ് കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ആരാധിച്ചിട്ടും ഞാൻ വചനം വായിച്ചിട്ടും ഞാൻ ആരാധനയ്ക്ക് പോയിട്ടും എന്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നീ ചോദിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, എന്റെ കർത്താവിന്റെ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടും. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടിട്ടേ വിടുവിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉള്ളെങ്കിൽ ആ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിപ്പാൻ എന്റെ കർത്താവ് മതിയായ ദൈവമാണ്. എന്റെ ദൈവത്തിന് ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ കൊണ്ടും എന്റെ കർത്താവിന്റെ നാമം ഉയർത്തിപ്പിക്കണമെങ്കിൽ നിന്നെ സിംഹക്കുഴിയിലിട്ടേ മതിയാകത്തുള്ളൂ. നീ സിംഹക്കുഴിയിൽ കിടന്നാൽ മാത്രമേ രാജാവിന് രാത്രി ഉറക്കം വരാതിരിക്കത്തുള്ളൂ. രാത്രിയിൽ ഉറക്കം വരാതിരുന്നെങ്കിൽ മാത്രമേ ദാനിയേലിന്റെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ലെന്ന് രാജ്യം മുഴുവൻ പറയുവാൻ കഴിയണമെങ്കിൽ നീ ചില പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടി കടക്കേ
ചെയ്യേണ്ടതാകുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നീ പരീക്ഷയിലാണോ, നീ പോരാട്ടത്തിലാണോ, നീ ഭയപ്പെടേണ്ട. നിന്നെ സിംഹക്കുഴിയിൽ ഇട്ടിട്ട് വിടുവിപ്പാൻ എന്റെ കർത്താവ് ശക്തനാണ്. ദാനിയേൽ സിംഹക്കുഴിയിൽ അകപ്പെട്ടു. ആമൻ. രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. അവന്റെ അടുക്കൽ വെപ്പാട്ടിമാരെ കൊണ്ടുവന്നു, എന്നിട്ടും അവൻ ഉറക്കം വന്നില്ല. അതിരാവിലെ അവൻ ഗുഹയുടെ വാതുക്കൽ ചെന്ന് ദുഃഖ ശബ്ദത്തോടെ വിളിച്ചു, അത്യുന്നതനായ ദാസന്റെ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ എന്ന് വിളിച്ചപ്പോൾ, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, ആമേൻ, അവൻ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചപ്പോൾ, അതേ രാജാവേ, ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുവിപ്പാൻ എന്റെ ദൈവ ശക്തനാണെന്ന് ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്ന് പറഞ്ഞു. പ്രിയ ദൈവമേ, നീ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിനക്കൊരു സാക്ഷ്യം പറയുവാനുണ്ട്. അനേകരെ വിടുവിക്കുവാൻ നീ പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും അവൻ നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ പല പരിശോധനകൾ, ആമൻ, ശത്രു നിന്റെ ജീവിതത്തിന്മേൽ തരുമ്പോൾ എന്റെ കർത്താവ് അതിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനാണ്. ആമൻ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചത് തന്റെ ദൂതനെ അയച്ചാണ്. നിനക്ക് വേണ്ടി നിന്നെ വിടുവിപ്പാൻ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം തന്നെ ദൂതനെ അയച്ച് നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി നിന്നെ തന്നെ സമർപ്പിക്ക്. ദൈവ പാദപീഠത്തിൽ നിന്നെ തന്നെ സമർപ്പിക്ക്. എന്റെ കർത്താവ് നിന്നെ നടത്തും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് ചോദിക്കുക. അവൻ നിനക്ക് രഹസ്യത്തിൽ പ്രതിഫലം തരും. നിന്നെ മാനിപ്പാൻ എന്റെ കർത്താവ് ശക്തനാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമ്മെ തന്നെ താഴ്ത്താം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലം പേര് എവിടുന്നാ വരുന്നേ? പാലായിന്നാ വരുന്നേ. എത്ര നാള് കൊണ്ട് ഈ ബ്രസ്റ്റി മുഴ? 20 വർഷമായിട്ട് ബ്രസ്റ്റി മുഴ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴും മുഴ ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ 20 വർഷമായി തന്റെ ബ്രസ്റ്റിൽ ഉണ്ടായിരുന്ന മുഴ യേശു എടുത്തു മാറ്റുകയാ. ഈ ചെവിയ എത്ര വർഷമായിട്ട് കേൾക്കത്തില്ല? 12 വർഷമായി. തുണി തലയിലെ തുണി താത്തിട്ടോ. ജീസു താത്തിട്ടോ, താത്തിട്ടോ. ഇപ്പുറത്ത് വന്നാട്ട് ഈ ചെവി തുറക്കാൻ പോവാം. മറ്റേ ചെവി അടച്ചു പിടിക്കണം. ചെവിക്കകത്തേക്ക് വരലട്ടെ. ജീസസ്, 12 വർഷമായി അടഞ്ഞ ചെവി യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. കർത്താവേ, ഇന്നിവിടെ ചെവി തുറന്ന് ആവു. ഔ, സൗഖ്യമാകട്ടെ, സൗഖ്യമാറന്നു വരട്ടെ. കർത്താവ് തൊടുന്നു, തൊടുന്നു, വെള്ളെടുത്തോ. ഈ ചെവി അടച്ച് തന്നെ പിടിച്ചാൽ, അല്ലല്ല, അങ്ങനെ ചെവി അടച്ച് തന്നെ പിടിച്ചാൽ പോയി. നല്ലായിട്ട് കേക്കാം. എന്തോ പേര്? മേരിക്കുട്ടി. മേരിക്കുട്ടി. മേരിക്കുട്ടി എവിടുന്നാ വരുന്നേ? തിരുവനന്തപുരം. 12 വർഷമായി ഈ ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ വരുമ്പോഴും അടഞ്ഞായിരുന്നേ. പക്ഷെ ഈ ചെവി ഇപ്പോൾ കർത്താവ് തുറന്നു.
വേദപുസ്തകത്തിൽ പറഞ്ഞ എല്ലാ അത്ഭുതങ്ങളും തിരുനക്കര മൈതാനത്തെ ചെയ്യുകയാ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമത്രേ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. അവർ രോഗങ്ങളെ സൗഖ്യമാക്കണം, അവരുടെ ബന്ധനങ്ങളെ അഴിക്കണം, അവരുടെ ശാപങ്ങളെ പൊട്ടിക്കണം, അവരുടെ കെടുതികൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. അവരുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ വെളിച്ചം വ്യാപരിക്കണം. പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് അവരെ നിറയട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ബുധനും എല്ലാ ഞായറും കോട്ടയത്തെത്തുക. എല്ലാ ശനിയാഴ്ചയും തിരുവല്ലായിൽ ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്റർ, എല്ലാ വെള്ളിയാഴ്ചയും ചങ്ങനാശ്ശേരി ഗുഷപ്പേട് ഹാളിൽ നമുക്കൊന്നിച്ചുകൂടാ. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി ഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഒരു സന്തോഷ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം നന്മയുടെ ഭാഗമായി നിങ്ങൾക്ക് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാം. നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം. ഗോഡ് ബ്ലസ് യു. Thank you.